നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും ഈ ഒരു വർഷം സമൃദ്ധമാകട്ടെ, സന്തോഷപ്രദമാകട്ടെ. ബുദ്ധിമുട്ടുകൾക്കിടയിലും അവയൊക്കെ തരണം ചെയ്ത് മുന്നേറാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ ഭാരത സംസ്കാരത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് പലർക്കും പല കാര്യങ്ങളും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഭാരതം എന്താണ്? ഭാരതത്തിൻ്റെ ചരിത്രം എന്താണ്? ഭാരതത്തിൻ്റെ സംസ്കൃതി എന്താണ്? ഭാരതം എന്തായിരുന്നു, ഇപ്പോൾ എന്താണ്? ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതല്ലേ. സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഒരു സുദീർഘമായ ഒരു കുറിപ്പ്, കുറേ അനുഭവ പരിചയമുള്ള ആളുകൾ ചേർന്ന് തയ്യാറാക്കിയ ഒരു കുറിപ്പാണ് ഈ വാർത്തയ്ക്ക് ആധാരം. കുറച്ച് ദീർഘമായൊരു വാർത്തയാണ്, പക്ഷേ അത് കേട്ട് കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും നമ്മളൊക്കെ ഇത് പണ്ടേ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്, മാത്രമല്ല വരും തലമുറയ്ക്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും വേണം എന്നുള്ളത്. നമുക്ക് ഈ കണക്കും കൈയും വാച്ചുമൊക്കെ വരുന്നതിന് മുൻപേ നമുക്ക് കടികാരങ്ങൾ ഉണ്ടായിരുന്നു, നമുക്ക് പലതും ഉണ്ടായിരുന്നു. പലതിനെയും നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയിൽ നിന്ന് കണക്കുകൾ ഉത്ഭവിച്ച് കണക്കാക്കിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. അങ്ങനെ എത്രയോ 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 നമ്മുടെ സങ്കല്പങ്ങൾ ഇന്ന് ശാസ്ത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു, ശാസ്ത്രീയമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. സന്തോഷകരമായ കാര്യം, അഭിമാനകരമായ കാര്യം, അടുത്ത തലമുറയ്ക്ക് കൂടി ഈ കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ ഒന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പിലേക്ക് ഞാൻ കടക്കുന്നത്. നമുക്ക് നോക്കാം. 7 കുതിരകളെ പൂട്ടിയ തേരിൽ സൂര്യഭഗവാൻ സഞ്ചരിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. പ്രകാശത്തിന് 7 സംയുക്ത നിറങ്ങൾ, അത് ന്യൂട്ടൺ തെളിയിച്ച ശാസ്ത്ര സത്യം. അന്നേ 7 എന്ന സംഖ്യ പ്രകാശവുമായി ബന്ധപ്പെട്ടായിരുന്നു എന്ന് നമ്മുടെ പൂർവികർ അന്നേ കണ്ടെത്തിയിരുന്നു. നമ്മുടെ പുരാണങ്ങളിലും അത് പരാമർശിച്ചിരിക്കുന്നു, ശരിയല്ലേ? പുണ്യനദി ഗംഗ വന്നത് ആകാശത്ത് നിന്നാണ് എന്നാണ് വിശ്വാസം. ആകാശഗംഗ എന്നാണല്ലോ പറയുക. ഇത്രയും ശാസ്ത്രം പുരോഗമിച്ചിട്ടും ഗോമുഖിൽ ഗംഗയുടെ, ഗംഗാനദിയുടെ യഥാർത്ഥ ഉത്ഭവസ്ഥാനം കണ്ടെത്താൻ ഇതുവരെ ഒരു പര്യവേഷകർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശാസ്ത്രം. എത്രയോ കാലമായി പര്യവേഷണം നടക്കുന്നു ഗോമുഖിൽ, പക്ഷേ ഗംഗയുടെ യഥാർത്ഥ ഉത്ഭവം, ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ആകാശഗംഗ തന്നെയല്ലേ? ആകാശത്ത് നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത് എന്ന് നമ്മുടെ പുരാണങ്ങളും നമ്മുടെ പ്രാചീന ആചാരങ്ങളും ശാസ്ത്രങ്ങളും വെളിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പാർവതീദേവിക്ക് ഭയരഹിതമായി നീരാടുവാൻ ശ്രീപരമേശ്വരൻ ജീവജാലരഹിതമായി നിർമ്മിച്ച തടാകം, കൈലാസത്തിനരികിലെ മാനസ സരോവർ തടാകം. എല്ലാവർക്കും അറിയാം, കൈലാസത്തിനരികിൽ പാർവതീദേവിക്ക് അന്ന് നീരാടാൻ, കുളിക്കാൻ, സ്നാനം നടത്താൻ ഭഗവാൻ സൃഷ്ടിച്ചതാണ് ഈ മാനസ സരോവർ തടാകം. ഇന്ന് മാനസ സരോവറിൽ ഒന്ന് പോയി നോക്കൂ, ഒരു അവിടുത്തെ വെള്ളമെടുത്ത് പരിശോധിച്ചാൽ ഒരു മൈക്രോ ബാക്ടീരിയ പോലും അതിനുള്ളിൽ കാണില്ല. ഒരു ജീവജാലം പോലും ആ തടാകത്തിൽ ഇന്നുമില്ല. എടുത്ത് വെള്ളമെടുത്ത് മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി നോക്കിയാൽ ഒരു അമീബയോ ഒരു മൈക്രോ ഓർഗാനിസംസ് പോലുമില്ല. അപ്പോൾ പിന്നെ ഓർഗാനിസംസിൻ്റെ കാര്യം പറയാനുണ്ടോ? ഇന്നുമില്ല, പോയി നോക്കിക്കോളൂ. അത് ശാസ്ത്രമാണ്, സത്യമാണ്. അതുപോലെ രാമസേതു, ഇതിനു മുൻപും ചർച്ചാ വിഷയമായിട്ടുണ്ട്. അയോധ്യ ക്ഷേത്ര നിർമ്മാണ സമയത്തും നമ്മൾ ഈ ഒരു വിഷയം പരാമർശിച്ചിരുന്നു. ഭഗവാൻ ശ്രീരാമൻ്റെ വാനരസേന രാമേശ്വരത്തു നിന്ന് ലങ്കയ്ക്ക് നിർമ്മിച്ച താൽക്കാലികമായ പാലം, അത് വിശ്വാസം. കഥകൾ ഇന്നും അവിടെ കാണുന്ന പ്രകൃതിദത്തമല്ല, ഇന്നും അവിടെ കാണുന്ന ആ രാമസേതു പ്രകൃതിദത്തമല്ല എന്ന് അത് സാറ്റലൈറ്റ് പിക്ചർ വഴിയും അതുപോലെയുള്ള പരിവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തിയതിൽ നിന്നും മനസ്സിലാകുന്നത് അത് പ്രകൃതിയുടെ ഒരു നീണ്ട നിരയല്ല, അത് ആരൊക്കെയോ ചേർന്ന് നിർമ്മിച്ചതാണ് എന്ന് ശാസ്ത്രം. വീണ്ടും ഇത് 1400ഉം 2000ഉം പഴക്കമുള്ള ഒരു സംസ്കൃതിയല്ല, ഏതാണ്ട് 5000ത്തിന് മേൽ വർഷത്തിലും അധികം പഴക്കം ചെന്ന ഭൂമിയിലെ അതിപുരാതനമായ സംസ്കൃതികളിൽ ഒന്നാണ് ആദിമ മഹാകാവ്യമായ രാമായണം, മഹാഭാരതം, അതുപോലെ പുണ്യഗ്രന്ഥമായ സർവ പരിജ്ഞാനികമായ ശ്രീമദ് ഭഗവത്ഗീത. മഹാഭാരതം എന്ന കാവ്യത്തിലെ കേവലം 1 7 മാത്രമാണ് എന്നൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ ഭാരത സംസ്കാരത്തെക്കുറിച്ച് ഓർക്കുന്നത്. അതുപോലെ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഭാരതം. നമ്മുടെ ഭാരതീയ ചിന്താധാരയിൽ, നമ്മുടെ വേദമന്ത്രങ്ങളിലൊക്കെ തന്നെ സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രമാണ് നമ്മൾ ഉരുവിട്ടത്, ഇന്നും ഉരുവിടുന്നത്. അതിൻ്റെ അവസാനത്തെ വരി മാത്രമേ പലയിടത്തും കണ്ടിട്ടുള്ളൂ, പക്ഷേ ഞാൻ നേരത്തെ ചൊല്ലിയതാണ് അതിൻ്റെ പൂർണ്ണ രൂപം. ഭാരതത്തിലെ ഓരോ മംഗളകർമ്മവും അവസാനിച്ചിരുന്നത് ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടായിരുന്നു. 47 വരെ വിദേശികൾ നശിപ്പിച്ച നമ്മുടെ നാട് പിന്നീട് നമ്മൾ തന്നെ നശിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം കൂടി പറയണമല്ലോ. ഈ ചരിത്രം പറയുമ്പോൾ നമ്മൾ വർത്തമാനകാല യാഥാർത്ഥ്യം കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ലോഹതന്ത്രവും ആരോഗ്യശാസ്ത്രവും ഗണിതശാസ്ത്രവും ജ്യോതിഷവും എല്ലാം നമ്മുടെ സംഭാവനയാണ്, നമ്മുടെ ഭാരതത്തിൻ്റെ സംഭാവനയാണ്.
AD 10 വരെ നാലക്ക സംഖ്യ എഴുതാൻ അറിവില്ലാത്ത യൂറോപ്യന്മാരുടെ മുന്നിൽ അരിത്തമെറ്റിക് പ്രൊവിഷനും ജിയോമെട്രിക് പ്രൊവിഷനും ഉപയോഗിച്ച് വേദമന്ത്രങ്ങൾ ചൊല്ലിയിരുന്നവരാണ് നമ്മുടെ ഭാരതീയ ആചാര്യന്മാർ. യജുർവേദത്തിൽ AD 1500 ശേഷം കണ്ടുപിടിച്ച ഈ ലോഹങ്ങൾ മുഴുവൻ കണ്ടുപിടിച്ചത് യൂറോപ്യൻസ് ആണെന്നാണ് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഭാരതത്തിന് 5000 വർഷങ്ങൾക്ക് മുൻപ് വരെ ഈ ലോഹങ്ങളെക്കുറിച്ചും ഇവിടുത്തെ പദാർത്ഥങ്ങളെക്കുറിച്ചുമൊക്കെ അറിവുണ്ടായിരുന്നു എന്നത് ശാസ്ത്രം. AD 400 ശേഷം AD 1500 വരെ 100 കണക്കിന് രസതന്ത്ര പുസ്തകങ്ങൾ എഴുതപ്പെട്ടു. അതുപോലെ രസരത്നാകരം, രസ സമുച്ചയം, രസേന്ദ്ര സാര സർവസ്വം, രസേന്ദ്ര ചൂടാമണി തുടങ്ങിയ പുസ്തകങ്ങൾ. ചിലപ്പോൾ ഇതൊക്കെ പ്രേക്ഷകർ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, ഇത് വായിച്ചപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് കേട്ടത്. അപ്പോൾ അതുപോലെ തന്നെ നാഗാർജുനൻ, ആര്യഭട്ടൻ, എത്ര പ്രമുഖരായിരുന്നു, എത്ര നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ ഋഷിമുനിമാർ എത്ര ബുദ്ധിയുള്ളവരായിരുന്നു, എത്ര ദീർഘവീക്ഷണമുള്ളവരായിരുന്നു, ഇതൊക്കെ ഒന്ന് നാം മനസ്സിലാക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം സഞ്ചരിക്കുന്നു എന്ന് കണ്ടെത്തിയത് സർ ഐസക് ന്യൂട്ടൺ അല്ല, 1 നിമിഷത്തിന്റെ പകുതി സമയം കൊണ്ട് 2022 യോജന വേഗത്തിൽ പ്രകാശത്തെ ഇങ്ങോട്ടയക്കുന്ന സൂര്യദേവ അങ്ങേക്ക് പ്രണാമം എന്ന് പറഞ്ഞത് വിജയനഗരം സാമ്രാജ്യത്തിലെ ഹരിഹരന്റെയും ഗുപ്തന്റെയും സ്ഥാന പുരോഹിതനായ സയണാചാര്യനാണ്. സയണാചാര്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെയാണ്. അതായത് ഒരു നിമിഷത്തിന്റെ പകുതി സമയം കൊണ്ട് 2022 യോജന, പഴയ കണക്കുകളാണ്. അതുപോലെ ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നതിന് മുൻപേ ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ഗ്രാവിറ്റിക്ക് ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. ആകാശത്തിലുള്ള സോളിഡ് മെറ്റീരിയൽസിനെ ഭൂമി അതിനെ ആകർഷിക്കുന്നു. ഇതൊന്നിനെയാണോ ആകർഷിക്കുന്നത് അത് താഴെ വീഴുക തന്നെ ചെയ്യും. തുല്യശക്തി കൊണ്ട് ആകർഷിക്കുന്ന ജ്യോതിർഗോളങ്ങൾ വീഴുകയില്ല എന്ന് ഭാസ്കരാചാര്യൻ 1185 പറഞ്ഞു വച്ചിരുന്നു. എത്രയോ കാലം ഇത് സത്യം പറഞ്ഞാൽ ഭൂമി ഉരുണ്ടതാണെന്നും സൂര്യനു ചുറ്റും കറങ്ങുന്നു എന്ന് കണ്ടുപിടിച്ചത് ആര്യഭട്ടനാണ്. ഇന്ന് നമ്മൾ ഇതിനെല്ലാം പേര് വിളിക്കുന്നത് ഗലീലിയോയെയും കോപ്പർണിക്കസിനെയും അതുപോലെയുള്ള ശാസ്ത്രജ്ഞരെയുമാണ്. AD 449 ആര്യഭടാചാര്യൻ ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ 23 വയസ്സിൽ എഴുതിയ ആര്യഭടീയം എന്ന ഗ്രന്ഥം ഭാരതത്തിലെ ജ്യോതിർഗണിതശാസ്ത്ര പട്ടികയിൽ ഒന്നാമതായി ഇന്നും നിലനിൽക്കുന്നു. ഇന്നും ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിദേശികൾ എടുത്തുകൊണ്ടുപോയി പഠിക്കുന്നതല്ലാതെ നമ്മളാരും അതിനെക്കുറിച്ച് പഠിക്കുന്നില്ല. അതുപോലെ വരാഹമിഹിരൻ AD 559 ലോഞ്ചിറ്റ്യൂഡ് 23.7 ഡിഗ്രി ആയി കണക്കാക്കി. അതുപോലെ മനുഷ്യന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഓരോ രോഗത്തിൻ്റെയും അവയുടെ ചികിത്സാവിധിയെക്കുറിച്ചും ഔഷധങ്ങളെക്കുറിച്ചും ഔഷധം നൽകുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചുമൊക്കെ 51 ശാഖകൾ ഉള്ള അഥർവവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് സൂക്തങ്ങളും ഒക്കെ ഇന്നും പ്രസക്തമാണ്. നമ്മളതൊന്നും വായിച്ചിട്ട് പോലുമില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് കോവിഡിൻ്റെ കാലത്തൊക്കെ തന്നെ നിൽക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രേറ്റ്സ് ആണല്ലോ, ഹിപ്പോക്രേറ്റ് ഔത്തൊക്കെ നമുക്കറിയാമല്ലോ. ചരകൻ്റെയും ശുശ്രുതൻ്റെയും പുസ്തകത്തിൽ നിന്നാണ് താൻ ഔഷധശാസ്ത്രം പഠിച്ചതെന്ന് ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഗ്രീക്കുകാർ പറയും, നമ്മൾ പറയില്ല. ഇതാണ് നമ്മുടെ ഒരു കുഴപ്പം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കുറിപ്പ് വളരെ സുദീർഘമാണ്. ഒരുപാട് കാര്യങ്ങൾ വിഷ്ണു ശർമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ലോകം രണ്ട് കൈയും നീട്ടി അറിവിനായി ഭാരതത്തിന് മുന്നിൽ കൈനീട്ടി നിൽക്കുമെന്ന് മാക്സ് മുള്ളർ പറഞ്ഞത് ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു. അതുപോലെ തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ സൂക്ഷിച്ചിട്ടുള്ള 442 ഋഗ്വേദ ഗ്രന്ഥങ്ങൾ നമ്മുടേതാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രസിദ്ധമായ ബോട്ട്ലിയൻ ലൈബ്രറിയിൽ 20,000 കറുത്ത പെട്ടികളിലായി സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ താളിയോലകൾ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതാണ് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. ലോഹതന്ത്രമായാലും രസതന്ത്രമായാലും ജ്യോതിശാസ്ത്രമായാലും ആരോഗ്യശാസ്ത്രമായാലും എന്ത് ശാസ്ത്ര ശാഖയായാലും ഇന്ന് ലോകം ഭാരതത്തിൻ്റെ പൈതൃകം പുനർവിചിന്തനത്തിന് വഴിയൊരുക്കിയിരിക്കുന്നു എന്നതാണ് സത്യം. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഈ ഒരു കാര്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, കുറച്ചുകൂടി ഈ കാര്യം പ്രചരിപ്പിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ പുതുവർഷാരംഭം എല്ലാവർക്കും നന്മയുടേത് മാത്രമാകട്ടെ. പുതുവർഷം മുഴുവൻ ഇനിയുള്ള വർഷങ്ങളും എല്ലാം നന്മയുടേതാകട്ടെ. നാം ഭാരതത്തിൽ, ഭാരതത്തിൻ്റെ സംസ്കൃതിയിൽ, ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ, ചരിത്ര സത്യങ്ങളിൽ, ഈ ശാസ്ത്ര ഗവേഷണ രംഗത്ത് നമ്മുടെ രാജ്യം, നമ്മുടെ നാട് കൈവരിച്ച ആ മഹത്തായ നേട്ടങ്ങളിൽ തീർച്ചയായും അഭിമാനിക്കുന്നു. കേരളവും തീർച്ചയായും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. കേരളത്തിൻ്റെ ചിങ്ങമാസം 1 പുതുവർഷ പുലരിയാണല്ലോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളും എല്ലാവിധ പ്രാർത്ഥനകളും. എല്ലാവരുടെയും ജീവിതം സുരഭിലമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഒരു ഖണ്ഡം അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന
സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.